സ്ഥിരം തുടരുന്നു. ഐ ടി പഠന രംഗത്തെ മികവുമായി സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുകയാണ് എറണാകുളം ഇരുമ്പനം വി എച്ച് എസ് സ്കൂൾ. ഐ ടി പഠന മികവ് വിലയിരുത്താൻ യുനെസ്കോ സംഘം അടുത്തിടെ ഈ സ്കൂൾ സന്ദർശിച്ചു. സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ഇരുമ്പനം വി എച്ച് എസ് സ്കൂൾ. ഐ ടി എസ് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ഈ സ്കൂളിലും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും താല്പര്യത്തോടെ ടെക്സ്റ്റ് ബുക്കിനും സിലബസിനും അപ്പുറത്തേക്ക് കമ്പ്യൂട്ടർ പഠനം മാറ്റാൻ തീരുമാനമെടുത്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പെയിന്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ടക്സ് പെയിന്റിനെ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ അതിനകത്ത് ശരിക്കും ഉണ്ടായിരുന്നത് വിദേശ നാടുകളിലെ ഉപകരണങ്ങൾ, പൂക്കളൊക്കെ ആയിരുന്നു. ഞങ്ങളത് ലോക്കലായിട്ടുള്ള പൂക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ കുറച്ചുകൂടി നാടനാക്കി മാറ്റി എന്ന് പറയാറ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മലയാളം കമ്പ്യൂട്ടിങ്, മലയാളം അധിഷ്ഠിതമായിട്ടുള്ള കമ്പ്യൂട്ടിങ് നടത്തുന്നതിന് അതിനുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നടത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഐ ടിയെ പറ്റി നല്ല ഗ്രാഹ്യമുള്ള ടീമുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റോടെ കൂടുതൽ അതിൽ പ്രതിഭയെ സാധിച്ചത്. പിന്നെ കുട്ടികൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് മുൻ രംഗത്തേക്ക് വന്നു. അപ്പൊ ഞങ്ങൾക്ക് അത് കൂടുതൽ എൻകറേജ്മെന്റ് കൊടുത്തു. അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണെങ്കിൽ ഞങ്ങൾ വളരെ കൂടുതൽ ഇതിലേക്ക് സ്ട്രെസ് കൊടുക്കാൻ പോവാണ്. ഇതിപ്പോ ഐ ടി സ്കൂളിന്റെ നേതൃത്വത്തിലൂടെ സ്കൂളിൽ കമ്പ്യൂട്ടർ പഠനം ആരംഭിച്ച കാലം മുതൽ തന്നെ ഈ സ്കൂളിലെ ടീച്ചേഴ്സ് വളരെ ഏണസ്റ്റാണ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലും ചെയ്യുന്നതിലും. അവരുടെ ഉത്സാഹമാണ് ഏറ്റവും നല്ലൊരു സ്ഥാപനമായിട്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു മുൻപന്തി നിൽക്കുന്ന സ്ഥാപനമായിട്ട് സ്ഥാപനമാക്കാനുള്ള കാരണം. ഇരുമ്പനം ഹൈസ്കൂളിലെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ കൂട്ടായ്മയിലെ അംഗങ്ങളായ കുട്ടികൾ മധ്യവേനൽ അവധിക്കാലത്ത് ടെക്സ് പെയിന്റിന്റെ മലയാള വൽക്കരണത്തിനായി സ്കൂളിൽ ഒരുമിച്ചു. ടെക്സ് പെയിന്റിൽ കേരളത്തിലെ പൂക്കളുടെയും പഴങ്ങളുടെയും ചിത്രങ്ങൾ സ്റ്റാമ്പുകളായി ഉൾപ്പെടുത്താനുള്ള ശ്രമവും ഇവർ നടത്തി. ടെക്സ് പെയിന്റിന്റെ ലീഡ് ഡെവലപ്പറായ ബിൽ കെൻഡ്രിക് കുട്ടികൾ രൂപപ്പെടുത്തിയ സ്റ്റാമ്പുകൾ വരാനിരിക്കുന്ന പതിപ്പിൽ ഉൾപ്പെടുത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിലാക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ടെക്സ് പെയിന്റിൽ മലയാളത്തിൽ കേരളത്തിലുള്ള പൂക്കളുടെയും കായികളുടെയും ഒക്കെ ചിത്രങ്ങൾ ഈ ചിത്രം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാമ്പ്സിന്റെ ടൂളിൽ ഇതിനു മുമ്പ് വിദേശത്തുള്ള പക്ഷികളുടെയും പൂക്കളുടെ ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കേരളത്തിലെ പൂക്കളും കായികളും എടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതായത് ഞങ്ങൾ ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോസ് എടുത്തു, സ്കൂൾ ഗാർഡനിൽ നിന്നൊക്കെ ഫോട്ടോസ് എടുത്തു. പിന്നെ കുട്ടികൾ ഫോട്ടോസ് എടുത്ത് സിഡിയിലാക്കി കൊണ്ടുപോയി കൊടുത്തു. അതിന്റെ ഞങ്ങളത് ജിംബ് എന്നൊരു ഓപ്പൺ സോഫ്റ്റ്വെയർ, അത് ഇമേജ് മാനിപ്പുലേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതിൽ കയറ്റി ഞങ്ങളത് കട്ട് ചെയ്തിട്ട് അതിന്റെ റീസൈസ് ചെയ്ത് ടെക്സ്റ്റ് പെയിന്റിന് പറ്റുന്ന രീതിയിൽ ചെറുതാക്കി കഴിഞ്ഞിട്ട് ഞങ്ങളതിൽ ശബ്ദവും, ഞങ്ങളുടെ തന്നെ ശബ്ദം, ആ പൂക്കളുടെ പേര് പറഞ്ഞ ശബ്ദവും പിന്നെ അതിന്റെ പൂക്കളുടെ പേരും ടൈപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ ചെയ്തത് ടെക്സ്റ്റ് പെയിന്റിന്റെ ഇന്റർഫേസ് മൊത്തം മലയാളത്തിലാക്കുകയാണ്. മലയാളത്തിലാക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം പി ഒ എഡിറ്റ്, ജി ഒ എഡിറ്റ്, ഈ രണ്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ടെക്സ്റ്റ് പെയിന്റിലുള്ള ഫുൾ ഇംഗ്ലീഷ് വാക്കുകളെല്ലാം എഴുതിയെടുത്ത് അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് പി ഒ എഡിറ്റ്, ജി എഡിറ്റ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ടെക്സ്റ്റ് പെയിന്റിലേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചു. ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇതിന്റെ ഞങ്ങൾ ചെയ്ത പ്രോജക്റ്റിന്റെ ഒക്കെ വിവരങ്ങളുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പൂക്കളുടെ ഒക്കെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അവിടെ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള രണ്ട് ഫ്രീഡങ്ങൾ എന്ന് പറഞ്ഞ ഒന്ന്, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, പഠിച്ചത് മോഡിഫൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഈ രണ്ട് സ്വാതന്ത്ര്യം അവർ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരുപക്ഷെ അവർക്ക് പഠിക്കാനുള്ള അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ നാളെ അവർ ചെയ്ത കാര്യം തന്നെ വന്നു തന്നെ അതിന് കുട്ടികൾ തന്നെ ട്രാൻസ്ലേഷൻ നിർവഹിക്കുന്നു, കുട്ടികൾ തന്നെ വാക്കുകൾ കണ്ടെത്തുന്നു, അതിന് ഏറ്റവും യോജിച്ച വാക്ക് എന്താണെന്ന് അവർ തന്നെ തീരുമാനിക്കുന്നു. എന്നിട്ട് അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു പിന്നെ പുറത്തുള്ള കമ്മ്യൂണിറ്റിയുടെ സഹായത്തോടെ ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കേരളത്തിലെ ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ യുനെസ്കോ സംഘം കൊച്ചിയിലെത്തിയപ്പോൾ ഈ സ്കൂൾ സന്ദർശിച്ചു. സ്കൂളിലെ സൗകര്യങ്ങൾ, ഐ ടി പഠന രീതി എന്നിവ സംഘം വിലയിരുത്തി. 1200 വിദ്യാർത്ഥികളാണ് ഇരുമ്പനം വി എച്ച് എസ് സ്കൂളിലുള്ളത്. മുഴുവൻ കുട്ടികളെയും കമ്പ്യൂട്ടർ സാക്ഷരരാക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂൾ അധികൃതർ. സുരേഷ് എസ് നായർക്കും അജയനുമൊപ്പം കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.